പലപ്പോഴും ബസ് യാത്രക്കിടയിൽ യാത്രക്കാർ തമ്മിലും യാത്രക്കാരും ബസ് ജീവനക്കാരും തമ്മിലുമൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടാവാറുള്ള വിഷയമാണ് ബസ്സുകളിലെ സംവരണ സീറ്റുകൾ. ഇടയ്ക്കൊക്കെ ഈ തർക്കങ്ങൾ പരിധിവിട്ട് പോലീസ് ഇടപെടലിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ചിലർക്കെങ്കിലും പോലീസ് സ്റ്റേഷൻ കയറി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര തടസ്സപ്പെടുകയോ വൈകിയത് മൂലം കാര്യങ്ങൾ നടക്കാത്ത സ്ഥിതി ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബസ്സിലെ സംവരണ നിയമങ്ങളും മാനദണ്ഡങ്ങളും കൃത്യമായി അറിഞ്ഞാൽ ഈ പ്രശ്നം വരാതെ നോക്കാവുന്നതേയുള്ളൂ. ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പും പോലീസുമൊക്കെ പലതവണ അറിയിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യവുമാണ്. ദീർഘദൂര ബസ്സുകളിലെ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള സീറ്റിൽ ഇരിക്കുന്ന പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കാൻ പാടില്ലെന്ന് നിയമമുള്ളതായി സോഷ്യൽ മീഡിയയിൽ മുമ്പ് വ്യാപകമായി പ്രചാരണം നടന്നിരുന്നു. അന്ന് ഈ വിഷയത്തിലെ നിയമപരമായ യാഥാർത്ഥ്യങ്ങൾ വിവരിച്ചുകൊണ്ട് കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിട്ടിരുന്നു. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വിവിധതരം പ്രചാരണങ്ങളും തർക്കങ്ങളും നടക്കുന്ന ഇക്കാലത്തും ആ പോസ്റ്റിന് വലിയ പ്രസക്തിയുണ്ട്. പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബസ്സിലെ സംവരണ സീറ്റുകൾ, ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബസ്സുകളിലെ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള സീറ്റിൽ ഇരിക്കുന്ന പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കാൻ പാടില്ലെന്ന് നിയമമുള്ളതായി സമൂഹമാധ്യമങ്ങളിലുൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ വൻ പ്രചാരം ലഭിച്ചതോടെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഈ വ്യാജവാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വാർത്ത നിയമപരമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ബസ്സുകളിൽ സ്ത്രീകളുടെ സീറ്റിൽ ആളില്ലെങ്കിൽ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാം. പിന്നീട് സ്ത്രീകൾ കയറിയാൽ സീറ്റിൽ നിന്ന് പുരുഷന്മാർ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് നിയമം. KSRTC ഉൾപ്പെടെ എല്ലാ ബസ്സുകളിലും 25% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് വനിതകൾ ഇല്ലെങ്കിൽ മാത്രം പുരുഷന്മാർക്ക് അനുവദിക്കാവുന്നതാണ്. യാത്രക്കിടയിൽ സ്ത്രീകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മുൻഗണനാക്രമത്തിലുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകൊടുക്കുവാൻ പുരുഷന്മാരോട് കണ്ടക്ടർ ആവശ്യപ്പെടേണ്ടതാണെന്നും അത് വനിതകൾക്ക് ലഭ്യമാക്കേണ്ടതാണെന്നുമാണ് KSRTC ഉത്തരവ് നൽകിയിരിക്കുന്നത്. ബസ്സുകളിലെ സംവരണ സീറ്റിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്താൽ പിഴയുൾപ്പെടെയുള്ള ശിക്ഷയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നിയമം ലംഘിച്ചാൽ മോട്ടോർ വാഹന വകുപ്പ് 100 രൂപ പിഴ ഈടാക്കും. എന്നിട്ടും സീറ്റിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ കണ്ടക്ടറോട് തർക്കിക്കുന്ന യാത്രക്കാരനെതിരെ നിയമ നടപടിയുണ്ടാവും. ബസ്സിലെ സംവരണ സീറ്റുകൾ ഇങ്ങനെയാണ്: ബസ്സുകളിൽ 5% സീറ്റ് അംഗപരിമിതർക്ക്, അതായത് ആകെ സീറ്റിൽ 2 എണ്ണം. 20% സീറ്റ് മുതിർന്ന പൗരന്മാർക്ക്. 10% സ്ത്രീകൾക്ക്. 10% സീറ്റ് പുരുഷന്മാർക്ക്. ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി എന്നിവയ്ക്ക് മുകളിലുള്ള മറ്റു ക്ലാസുകളിൽ ഇവർക്ക് 5% മാത്രമാണ് റിസർവേഷൻ. ഓൺലൈൻ റിസർവേഷൻ ഉള്ള വാഹനങ്ങൾക്ക് ഇതും ബാധകമല്ല. 25% സീറ്റുകൾ സ്ത്രീകൾക്ക്. ഇതിൽ 1 സീറ്റ് ഗർഭിണികൾക്കുള്ളതാണ്. 5% സീറ്റ് അമ്മയും കുഞ്ഞും. 1 സീറ്റ് ഗർഭിണിക്ക്. സ്വകാര്യ KSRTC ബസ്സുകളിൽ ഗർഭിണികൾക്ക് സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ ബസ്സുകളിലും 1 സീറ്റെങ്കിലും ഗർഭിണികൾക്ക് നീക്കിവെക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്തി കേരള മോട്ടോർ വാഹന നിയമം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ഭേദഗതി ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബസ്സുകളിൽ തർക്കങ്ങളും വഴക്കുകളുമില്ലാതെ യാത്ര ചെയ്യാവുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ. Thank you.